മലയോര മേഖലയിലെ സർക്കാർ ആശുപത്രികളിൽ ആന്റി റാബിസ് വാക്സിൻ ഇല്ലാത്തത് ജനങ്ങൾക്ക് ദുരിതമാവുന്നു. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മലയോരത്തുള്ളവർ. തെരുവ് നായ്ക്കളുടെ ആക്രമണം വലിയ തോതിൽ വർദ്ധിക്കുമ്പോഴും മലയോര മേഖലയിലെ സർക്കാർ ആശുപത്രികളിൽ ആന്റി റാബിസ് വാക്സിൻ ഇല്ലാത്തതാണ് ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. മലയോര മേഖലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലോ മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലോ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ലഭ്യമല്ല. താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലും വാക്സിൻ സ്റ്റോക്കില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ് ആന്റി റാബിസ് വാക്സിൻ എടുക്കാൻ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഏക ആശ്രയം. 2 മാസം മുമ്പ് മലയോര മേഖലയിൽ നിരവധി പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിരുന്നു. സമീപത്തെ സർക്കാർ ആശുപത്രികളിൽ ഒന്നും തന്നെ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ലഭ്യമല്ലാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയാണ് ഇവർ വാക്സിൻ സ്വീകരിച്ചത്. ഒരാൾ തന്നെ നിരവധി തവണ വാക്സിൻ എടുക്കേണ്ടതിനാൽ ജോലിയടക്കം ഉപേക്ഷിച്ചാണ് ഇവരിൽ പലരും പല ദിവസങ്ങളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതും. ഇത് വലിയ ദുരിതമാണ് സാധാരണക്കാർക്ക് നൽകുന്നത്. ഇപ്പം നമ്മളെ പിന്നെ ഈ ഭാഗത്ത് മലയോര മേഖലയിൽ അതായത് മുക്കം പ്രദേശത്തായാലും തെരുവുനായ കടിച്ചു കഴിഞ്ഞാലും ഒരു പൂച്ച മാന്തി കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള വാക്സിൻ കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ വലിയ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുന്നാണ് ഒരു പേപ്പട്ടി മുക്കങ്ങാടിയിൽ ഒന്ന് ഓടിയിട്ട് ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട്. 5ഓ 6ഓ ആളെ കടിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടാളെയും കടിച്ചിട്ടുണ്ട്. ഞങ്ങളെ എൻ്റെ മുക്കം സന്നദ്ധ സേനൻ്റെ 2 പേരെ കടിച്ചു. അങ്ങനെ ഞങ്ങൾ മുക്കം ഹെൽത്ത് സെൻ്ററായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരില്ല, അവിടെ മരുന്നില്ല. അങ്ങനെ ഞങ്ങൾ താലൂക്ക് ആശുപത്രി താമരശ്ശേരിയിൽ ബന്ധപ്പെട്ടു. അവിടെ പോയി ഞങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താലാണ് അവർ പറയുന്നത് അവിടെ മരുന്നില്ല എന്ന്. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. മെഡിക്കൽ കോളേജിൽ പോയിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ നമ്മൾ എത്രയോ പേര് അരക്കിണറിൽ മീൻചന്തൊക്കെ പേപ്പട്ടി കടിച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയാണ് നമുക്ക് വന്നത്. തെരുവുനായ്ക്കളുടെയും വീട്ടിൽ ഓമന മൃഗങ്ങൾ വളർത്തുന്നവരുടെയും എണ്ണം വർദ്ധിച്ചതിനാൽ വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണവും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പട്ടിയാണ് പേവിഷബാധ വരുത്തുന്നതിൽ പ്രധാന വില്ലൻ. 90% ആളുകൾക്കും അസുഖം പകരുന്നത് പട്ടിയിൽ നിന്നാണ്. പൂച്ച, വളർത്തുമൃഗങ്ങൾ, വന്യജീവികളൊക്കെ അസുഖം പരത്താൻ കഴിവുള്ളവരാണ്. ചിലതരം വവ്വാലുകളും അസുഖം പരത്താറുണ്ട്. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗമാണ് പേവിഷബാധ. ഏകദേശം 20,000 റാബിസ് മരണങ്ങളാണ് ഒരു വർഷം ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ലോകത്താകമാനമുള്ള റാബിസ് മരണങ്ങളുടെ 36%. കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പേവിഷബാധ മരണങ്ങൾ വർദ്ധിച്ചത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ടും കേരളത്തിൽ പേവിഷബാധ മരണങ്ങൾ സംഭവിച്ചത് ജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തെരുവുനായ്ക്കളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതിനാൽ ജനങ്ങളേറെ ആശങ്കയോടെയാണ് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാറുള്ളതും. തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ABC പദ്ധതി വീണ്ടും കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.